ഹലോ ഗായ്സ്, എല്ലാവർക്കും OPQR ഓഫീഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ട്രിക്സ് ആണ്. അപ്പൊ നാല് ട്രിക്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തൊരാണെങ്കിൽ അതൊന്ന് കാണുക, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളൊരു ഗിവ് എവേ നടത്തുന്നുണ്ട്, അപ്പൊ അതിൽ പങ്കെടുക്കാത്ത ആരുണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കുക. നാളെയാണ് ഗിവ് എവേയുടെ റിസൾട്ട് വരിക. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാൽ ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റോറി ഇടേണ്ട പിക്ക് സെലക്ട് ചെയ്യുക. ഇനി ബ്രഷ് ടൂളിൽ പോയിട്ട് വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ഇനി ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും വൈറ്റ് ആവും. ഇനി ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യുക. സിംഗിൾ ലെറ്ററായിട്ട് ടൈപ്പ് ചെയ്യണം. ഞാൻ ഇവിടെ ന്യൂ പോസ്റ്റിൽ നിന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റയിൽ ഫസ്റ്റ് കാണുന്ന ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇനി ഷാഡോ സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യുക. ഇതുപോലെ തന്നെ ഞാൻ രണ്ട് ലെറ്ററും കൂടി ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂ ഒന്ന് ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത് പോസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണം. പോസ്റ്റിൻ്റെ എല്ലാ ലെറ്ററും സെയിം കളറായിരിക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പിക്കിൻ്റെ സൈസ് ഒന്ന് കറക്റ്റായി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രഷ് ടൂളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക. ഇനി നമ്മുടെ ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ചില ഫോണിലൊക്കെ കോപ്പി ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്, അതില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പോൾ ക്ലിപ്പ് ബോർഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പിക്ക് ഇവിടെ രണ്ട് വട്ടം പേസ്റ്റ് ചെയ്യണം. സെയിം ഫോട്ടോ തന്നെ രണ്ട് വട്ടം പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ പിക്കിൻ്റെ സൈസൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇനി ന്യൂ പോസ്റ്റിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വൈറ്റ് ഷേഡാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും ന്യൂ പോസ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നു, വൈറ്റ് ഷേഡോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറിയുടെ രണ്ട് പിക്ക് സെലക്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ സൈസും ചെറുതാക്കുക. ഇനി ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ന്യൂ പോസ്റ്റിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. വൈറ്റ് ഷേഡോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നാല് വട്ടം ഇങ്ങനെ ചെയ്യണം. നമ്മുടെ പോസ്റ്റിൻ്റെ നാല് സൈഡും ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കി നോക്കാം. Thank you.
ഇനി നമ്മുടെ പിക്കിൻ്റെയും ടെക്സ്റ്റിൻ്റെയും സൈസും സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്റ്റോറി ഇടേണ്ട പിക്ക് സെലക്ട് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ഡോട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ഡോട്ട് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത ഡോട്ട് ഒന്ന് കോപ്പി ചെയ്യുക. പിന്നെ നാല് സൈഡും ഡോട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കി നോക്കാം. ഇനി സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ന്യൂ പോസ്റ്റ് എന്ന ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.